ദൈവനാമ മഹത്വപ്പെടുമാരാകട്ടെ. കോവിഡ് 19 നിമിത്തം പള്ളിക്കകത്ത് പ്രവേശിക്കാൻ കഴിയാതെ വീടുകളിൽ നല്ല വെള്ളിയാഴ്ച ആരാധന പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമുക്ക് വേണ്ടി ക്രൂശ് മരണം വരിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്കെല്ലാവർക്കും ആരാധനയിൽ പങ്കെടുക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവൻ തൻ്റെ പ്രാണന മരണത്തിന് ഒഴുക്കിക്കളകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമങ്ങൾക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയാൽ ചെയ്യുകയാൽ തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന മഹാപരിശുദ്ധനായ പിതാവേ, ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല വെള്ളിയാഴ്ച ദിനത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ളൊരു നല്ലൊരു വെള്ളിയാഴ്ച ദിവസം പാപികളായ അടിയങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം വഹിച്ച അവിടുത്തെ വിലതീരാത്ത ദാനങ്ങൾക്കായിട്ട് സ്തോത്രം. കോവിഡ് 19 നിമിത്തം പള്ളിക്കകത്ത് അടിയങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. വീടുകളിലും വിവിധ സ്ഥാനങ്ങളിലുമായിരിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട അങ്ങെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവിക ചൈതന്യം അനുഭവിപ്പാനും ഈ പരിശുദ്ധ ദിവസം ഞങ്ങൾക്ക് വേണ്ടി നൽകിയതുകൊണ്ട് സ്തോത്രം. ഈ ദിവസം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പുതുക്കത്തോടും രൂപാന്തരത്തോടും അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടും ക്രൂശിതനായി അങ്ങെ മഹത്വപ്പെടുത്തുവാൻ ഈ ആരാധനയിലൂടെ അടിയങ്ങളേവരെയും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നും ദൈവനാമ മഹത്വത്തിനും സ്തുതിക്കുമായി 360-ാമത്തെ ഗീതം പാടാം. പാപത്തിൻ മാംവിഷത്തെ ഒഴിപ്പാൻ എന്നാരംഭിക്കുന്നു 360-ാമത്തെ ഗീതം. വിഷത്തെ ഒഴിപ്പാൻ സാത്താൻ തന്നോടെ ബലമഴിപ്പാൻ രക്ഷകനീക്ഷിതിയിൽ വന്നാൽ യേശുവിനു മഹത്വം യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചേക്കേശുവിനു മഹത്വം. ആശയത്തിൻ സ്ഥിതി താനറിഞ്ഞു ഈശോകോപാഗ്നി വീണെരിഞ്ഞു വിശുദ്ധനിടം വിയർപ്പായി തിരിഞ്ഞു യേശുവിനു മഹത്വം. യേശുവിനു മഹത്വം കുരിശിലവൻ മരിച്ചേക്ക യേശുവിനു മഹത്വം. ക്രൂശിൽ കൈകാലുകളെ താഴ്ത്തി ക്രൂരന്മാരെ കൊണ്ടടി തറച്ചു
പുതിയ വേദനയെനിക്ക് സഹിച്ചു. യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചേശുവിനു മഹത്വം, ജീവനേശുവിനീ സർവീ പാവന ജീവിതമാകണ. യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചേശുവിനു മഹത്വം. വീണ്ടും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ കൊച്ചു പ്രാർത്ഥനകളുടെ പിന്നാലെ ക്രൂശിതനായ കർത്താവേയും അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ക്രൂശിതനായ കർത്താവേയും അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്ന്. യേശു മനുഷ്യരാൽ പീഡിപ്പിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. ക്രൂശിതനായ കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവിനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ക്രൂശിതനായ കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. ക്രൂശിതനായ കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർക്കപ്പെട്ടു. ക്രൂശിതനായ കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് ഏവർക്കും സൗഖ്യം വന്നുമിരിക്കുന്നു. ക്രൂശിതനായ കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ആമേൻ. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയരെ, യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്തിലേക്ക് വരികയും ക്രൂശിലെ ദിവ്യബലിയാൽ ലോകത്തെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്ത ദൈവസ്നേഹത്തിൻ്റെ വേദനകളും വിഹലതകളും നാം അനുസ്മരിക്കുമ്പോൾ, ക്രിസ്തുവിനെ കുരിശിറ്റേറ്റിയ നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമുക്കെല്ലാവർക്കും അനുതപിക്കാം. ദൈവസ്നേഹത്തോട് നീതിപൂർവം പ്രതികരിക്കാതിരുന്ന അവസരങ്ങൾ, ക്രൂസിലെ സ്നേഹത്തിൻ്റെ സാക്ഷികളാകുന്നതിൽ പരാജയപ്പെട്ട സാഹചര്യങ്ങൾ, പീഡനങ്ങൾ ഏൽക്കുന്നവരിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോയ സന്ദർഭങ്ങൾ എന്നിവയെ ഓർത്ത് അനുതാപ ഹൃദയങ്ങളോടുകൂടെ നമുക്കെല്ലാവർക്കും കാൽവരി ക്രൂശിനരിയിൽ അണയാം. നാം ദൈവസന്നിധിയിലാണല്ലോ. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ അനുതാപ ഹൃദയങ്ങളോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പരാജയങ്ങൾ ഓർത്ത് അനുതപിക്കാം. അപ്പോസ്തലന്മാരെ പോലെ കർത്താവിൻ്റെ കഷ്ടതയുടെ സമയത്ത് വിട്ടോടിപ്പോയവരാണ് നാമം. സാക്ഷിക്കേണ്ടുന്ന സമയത്ത് ആത്മാർത്ഥതയോടുകൂടെ സാക്ഷിക്കുവാൻ കഴിയാതെ പോയി. പലപ്പോഴും യേശുക്രിസ്തുവിനെ ഒറ്റക്കൊടുക്കുന്ന പ്രവർത്തനത്തിൽ നാമം പങ്കാളികളായി. നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പെരുമാറ്റത്തിലും പലപ്പോഴും നാം പരാജയപ്പെട്ടു. കർത്താവിനെ ക്രൂശിക്കുന്നതിൽ നാം പങ്കുചേർന്നു. അപ്രകാരം ചെയ്തുപോയ എല്ലാ തെറ്റുകളെയും ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് വിനയമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുതാപ ഹൃദയങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ അപേക്ഷയുടെ പിന്നാലെ, കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്.
കർത്താവേയും ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന്. കാരുണ്യവാനായ അടിയങ്ങളുടെ കർത്താവേയും, അങ്ങ് അടിയങ്ങളിൽ ചൊരിഞ്ഞ സ്നേഹത്തിനാഴം ഗ്രഹിക്കാതെ ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ദിവ്യസ്നേഹത്തോട് കാട്ടിയ അനാദര ഓർത്ത് അടിയങ്ങൾ അനുതപിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി അങ്ങേയറ്റ പീഡനങ്ങളുടെ അർത്ഥം അറിയാതെയും കുരിശു മരണത്തോളം അനുസരിച്ച് അങ്ങേ മാതൃകയാക്കാതെയും പ്രവർത്തിച്ച സന്ദർഭങ്ങളോർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. കർത്താവേ, അടിയങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ ചെയ്തിട്ടുള്ള സേവനങ്ങളിൽ നിന്നും മറ്റുള്ളവർക്കായി ചെയ്ത ശുശ്രൂഷകളിൽ നിന്നും വ്യക്തിപരമായ മഹത്വം സ്വീകരിക്കാൻ കാട്ടിയ വ്യഗ്രതയോർത്ത് അനുതപിക്കുന്നു. കർത്താവേ, അടിയങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള അസന്തുഷ്ടി ഓർത്തും അങ്ങേക്ക് വേണ്ടി ഞങ്ങളുടെ സമയവും സാധ്യതകളും പങ്കുവയ്ക്കുന്നതിന് തടസ്സമായി ഞങ്ങളെ ഭരിച്ച സ്വാർത്ഥതയോർത്തും അനുതപിക്കുന്നു. കർത്താവേ, അടിയങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ക്രോധം, ശാഠ്യം, ആത്മസംയനമില്ലായ്മ, എതിരഭിപ്രായങ്ങളോട് കാട്ടി അസഹിഷ്ണുത എന്നിവ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. കർത്താവേ, അടിയങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവജനം എന്ന നിലയിലെ ഞങ്ങളുടെ വിളിയും ചുമതലകളും ഓർക്കാതെ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നതിൽ പരാജയപ്പെട്ട സന്ദർഭങ്ങൾ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. കർത്താവേ, അടിയങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിതനായ ക്രിസ്തുവേയും ഞങ്ങളുടെ അപരാധങ്ങൾ അവിടുത്തെ ക്രൂശിനോട് ചേർത്ത് തറയ്ക്കുവാനും നന്മയാൽ തിന്മയെ ജയിക്കുവാനും അവിടുത്തെ ക്രൂശിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് പ്രാപ്തി തരണമേ. കർത്താവേ, അടിയങ്ങളോട് കരുണയുണ്ടാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു പിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരാൽ നമുക്കെല്ലാവർക്കും സൗഖ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീല കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച ദൈവമേ, അങ്ങയ്ക്ക് സ്തോത്രം. നാം നിൽക്കുമ്പോൾ തന്നെ ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. 361-ാമത്തെ ഗീതം, പാപി നോക്കുക യേശുവിനെ എന്നാരംഭിക്കുന്നു. 361-ാം ഗീതം. God.
ശമനെ നോക്കുകയോ ഗശമനെ നോക്കുകയോ ലോകപാപത്തിൻ്റെ ശാപം താനേൽക്കുന്ന ലോകപാപത്തിൻ്റെ ശാപം താനേൽക്കുന്ന അതിവേദനയാണി അയ്യോ അതിവേദനയാണി അയ്യോ പൊട്ടുന്നേ തന്നുള്ളം ചിന്തുന്നേ രക്തം താ പൊട്ടുന്നേ തന്നുള്ളം ചിന്തുന്നേ രക്തം താ കുറ്റക്കാരനെ പോലെ അതാ കുറ്റക്കാരനെ പോലെ അതാ കയ്യഭാവിൻ മുൻപിൽ താഴ്മയായി നിൽക്കുന്ന കയ്യഭാവിൻ മുൻപിൽ താഴ്മയായി നിൽക്കുന്ന നാടുവാഴി മുൻപിലത നാടുവാഴി മുൻപിലത കുശിൽ തൂങ്ങിടുവ കേൾപ്പിനായി നിൽക്കുന്ന കുശിൽ തൂങ്ങിടുവ കേൾപ്പിനായി നിൽക്കുന്ന ലോകപാപത്തിൻ ശാപഭാരം ലോകപാപത്തിൻ ശാപഭാരം കൊണ്ടേശോവൻ കുരിശും കൊണ്ടതാ പോകുന്ന കൊണ്ടേശോവൻ കുരിശും കൊണ്ടതാ പോകുന്ന കൈകൾ പാദങ്ങളാണികള കൈകൾ പാദങ്ങളാണികള ക്രൂശോടെ ചേർത്തിടാം തന്നാലെ നീട്ടുന്ന ക്രൂശോടെ ചേർത്തിടാം തന്നാലെ നീട്ടുന്ന കാൽവരി മലയിൻ മുകളിൽ കാൽവരി മലയിൻ മുകളിൽ ക്രൂശിന്മേൽ തൂങ്ങുന്ന ദൈവത്തിൻ മനസ്സുതൻ ക്രൂശിന്മേൽ തൂങ്ങുന്ന ദൈവത്തിൻ മനസ്സുതൻ പാപികൾക്കുള്ള ശിക്ഷയല്ല പാപികൾക്കുള്ള ശിക്ഷയല്ല പൊന്നീശോയേറ്റല്ലോ നിന്നെയും രക്ഷിപ്പാൻ പൊന്നീശോയേറ്റല്ലോ നിന്നെയും രക്ഷിപ്പാൻ പാപി ഓടി വന്നിടുക പാപി ഓടി വന്നീ ദൈവത്തിൻ രക്തത്തിൻ ശക്തിയോർമിക്ക ദൈവത്തിൻ രക്തത്തിൻ ശക്തിയോർമിക്ക പാപത്തിൻ ശാപമില്ല നിന്റെ പാപത്തിൻ ശാപമില്ല തിരുവാൻ നോക്കിയാപേക്ഷിക്കണി തിരുവാൻ നോക്കിയാപേക്ഷിക്കണി നോക്കുകയേ
യേശുവിനെ പാപി നോക്കുക, യേശുവിനെ രക്ഷിപ്പാൻ വന്നുതാ നിന്നെ തൻ സ്നേഹത്താൽ, രക്ഷിപ്പാൻ വന്നുതാ നിന്നെ തൻ സ്നേഹത്താൽ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 22-ാം സങ്കീർത്തനം ഒരുമിച്ച് വായിക്കാം. 22-ാം സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെയും നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷപ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാം, അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. കഷ്ടം അടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കുറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ബുഭിക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായി പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെ ആയി, എൻ്റെ കുടലിൻ്റെ നടുകെ ഉരുകിയിരിക്കുന്നു, എൻ്റെ ശക്തി ഒട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നാക്കാൽ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവെ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളവേയും എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനയെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരളുന്നു. ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെയും അവനെ സ്തുതിപ്പിൻ, യാക്കോബിൻ്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ, ഇസ്രായേലിൻ്റെ സർവ സന്തതികളുമായുള്ളവരെ അവനെ ഭയപ്പെടുവിൻ. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തുമില്ല, തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുക എത്ര ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കിൽ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണുക, ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും, എളിയവർ തിന്ന് തൃപ്തന്മാരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും, നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും, ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുൻപാകെ നമസ്കരിക്കും. രാജത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും, പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുമ്പാകെ കുമ്പിടും, തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്നു ജനിപ്പാനുള്ള ജനത്തോട്
അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യമെങ്കിൽ ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള പഴയ നിയമ പാഠഭാഗം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 13 മുതൽ 53-ാം അധ്യായം തീർത്തുമുള്ള വാക്യങ്ങൾ വായിക്കുന്നത് കേൾപ്പിൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 13 മുതൽ 53-ാം അധ്യായം തീർത്തും. എൻ്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്ന് പൊങ്ങി അത്യുന്തം ഉന്നതനായിരിക്കും. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ച് ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായി പൊത്തി നിൽക്കും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഗ്രഹിക്കുകയും ചെയ്യും. ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ പുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമണത്വം ഇല്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുന്നാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്നും അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ടും അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം താൻ താൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ടും പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവൻ മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യയാൽ തന്നെ. സുവിശേഷ പാഠമായി വിശുദ്ധ മർക്കോസ് എഴുത സുവിശേഷം 15-ാം അധ്യായം 16 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. മർക്കോസ് എഴുത സുവിശേഷം 15-ാം അധ്യായം 16 മുതലുള്ള ചില വാക്യങ്ങൾ. പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിനകത്ത് കൊണ്ടുപോയി പട്ടാളത്തെല്ലാം വിളിച്ചുകൂട്ടി. അവനെ രക്താംബരം ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം അടഞ്ഞ് അവനെ ചൂടിച്ചു. യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞു വന്ദിച്ചു. കോലുകൊണ്ടും അവൻ്റെ തലയിൽ അടിച്ചു, അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം
അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അലക്സാണ്ടറിൻ്റെയും രൂഫോസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് അവന് കൊണ്ടുപോയി. കണ്ട് വെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു. അവന് വാങ്ങിയില്ല. അവനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം ഇന്നവന് ഇന്നത് ഇട്ടേണം എന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു. 3 നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവൻ്റെ കുറ്റം മീതെ എഴുതിയിരുന്നു. അവർ 2 കള്ളന്മാരെ ഒരുത്തിന് വലത്തും ഒരുത്തിന് ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. കടന്നു പോകുന്നവർ തല കുലുക്കിക്കൊണ്ട് ഹാ ഹാ മന്ദിരം പൊളിച്ച് 3 കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങിവാ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. നാം വായിച്ചു കേട്ടത് വിശുദ്ധ തിരുവെഴുത്ത്. ഈ സത്യവചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായി തീരുമാനാകട്ടെ. ആമേൻ. വിശുദ്ധ തിരുവെഴുത്ത് വായിച്ചു കേട്ട നമുക്ക് എല്ലാവർക്കും നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിലൂടെ പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശി തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3 ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യ ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. 361 ഗീതം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റെന്ന് പാടാം. പാപി നോക്കുക യേശുവിനെ എന്നാരംഭിക്കുന്നു 361 ഗീതം. തിരുവചനം കേൾക്കുന്നതിന് മുമ്പായി എല്ലാവരും കണ്ണുകളടച്ച് കർത്താവിനോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും മഹാപരിശുദ്ധനുമായ പിതാവേ, ഈ നല്ല വെള്ളിയാഴ്ച ദിവസം അവിടുന്ന് അനുഭവിച്ച കഷ്ടപ്പാടുകളെപ്പറ്റി ധ്യാനിക്കുന്ന ദിനത്തിൽ ക്രൂശിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി അല്പസമയം അടിയങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്ന സത്യവചനം ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തീരുവാൻ കൃപ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് തന്നെ സർവത്തെയും നിയന്ത്രിക്കണമേ. വചനം സംസാരിക്കുന്ന അടിയൻ്റെ മേലും കേൾവിക്കാരായിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേലും ദൈവകൃപ പകരണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. ഒരിക്കൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വത്തിക്കാനിൽ അന്നത്തെ പോപ്പിനെ സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ദൈവാലയങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. ആ സന്ദർഭത്തിൽ ഗാന്ധിജിയെ ഏറ്റവും ആകർഷിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ക്രൂശിത രൂപമായിരുന്നു.
അത് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു. അതനുസരിച്ച് 1931 യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി: ഞാൻ വത്തിക്കാനിൽ ക്രിസ്തുവിൻ്റെ ഒരു ക്രൂശിത രൂപം കണ്ടു. അതെനിക്ക് ഏറെ ഇഷ്ടമായി. ക്രൂശിലെ മരണവിധയിലൂടെ അല്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ വത്തിക്കാൻ സന്ദർശിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു ക്രൂശിത രൂപം അവിടെ കണ്ടു. അതിന് എനിക്കേറെ ഇഷ്ടമായി. ക്രൂശിലെ മരണവിധയിലൂടെ അല്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ക്രൂശിലെ ദർശനങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ അഹിംസാ ചിന്തയ്ക്ക് രൂപം നൽകിയത്. അദ്ദേഹത്തിൻ്റെ പുതിയ ദർശനങ്ങളുടെയും അടിസ്ഥാനം ക്രൂശിൽ താൻ കണ്ട ദർശനങ്ങളും ചിന്തകളും ആയിരുന്നു. COVID-19 പ്രമാണിച്ച് നാം എല്ലാവരും വീടുകളിലാണ്, അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിലാണ്, ഒരുപക്ഷെ നാം വിദേശ രാജ്യത്തുമായിരിക്കാം. നമുക്കെല്ലാവർക്കും പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. വീടുകളിലാണെങ്കിലും ക്രൂശിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി ധ്യാനിക്കാനുള്ള ഒരു അവസരമാണ് ഇന്ന് ദിവസം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്, നല്ല വെള്ളിയാഴ്ച ദിനം. ക്രിസ്തീയ വിശ്വാസികൾക്ക് നല്ല വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകാതെ ഒരു ചരിത്രമില്ല. ഇന്ന് പള്ളിയിൽ പോയില്ല എങ്കിലും ആ ക്രൂശ് മരണത്തിൻ്റെ അനുഭവങ്ങളെപ്പറ്റി വീടുകളിലിരുന്നും മറ്റു പല സ്ഥലങ്ങളിലിരുന്നും ധ്യാനിക്കാൻ ദൈവം നമുക്ക് അവസരവും ആയുസ്സും ആരോഗ്യം നൽകിയിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നടന്നത് കാൽവരി കുന്നിലാണ്. യെരുശലേം നഗരത്തിന് പുറത്തുള്ള ഒരു ചെറിയ കുന്നാണ് കാൽവരി മല. തലയോട്ടിയുടെ ആകൃതിയിലാണ് ആ സ്ഥലം കാണപ്പെടുന്നത്. അതുകൊണ്ട് കാൽവരി മലയ്ക്ക് തലയോടിടം എന്ന പേര് നൽകിയിരിക്കുന്നു. ലോകത്തിലേക്ക് ഏറ്റവും പരിശുദ്ധമായ സ്ഥാനം കാൽവരി കുന്നാണ്. ലോകത്തിലേക്ക് ഏറ്റവും പുണ്യകേന്ദ്രം, പുണ്യസ്ഥാനവും കാൽവരി കുന്ന് തന്നെയാണ്. അവിടെ ശാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സ്ഥലമായി നമുക്ക് കാണാം. ഈ ദിനത്തിൽ ക്രൂശിൻ്റെ മാഹാത്മ്യം എന്ത് എന്ന് ഈ വിശുദ്ധ ആരാധനയിലൂടെ നാം എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും കുരിശ് ഒരു അഭിമാനത്തിൻ്റെ അടയാളമാണ്. നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്നത് ക്രൂശിലൂടെയാണ്. ക്രൂശില്ലാതെ ഒരു ജീവിതം ഒരു ക്രിസ്ത്യാനിക്ക് ഇല്ല. ഒരു കാലഘട്ടത്തിൽ കുരിശ് അപമാനത്തിൻ്റെ അടയാളമായിരുന്നു. എന്നാൽ കാൽവരി ക്രൂശിൽ യേശു യാഗമായി തീർന്നതിലൂടെ അത് ഒരു അഭിമാനത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ അടയാളമായി മാറി. ഇന്ന് സാധാരണ ദൈവാലയ ഗോപുരങ്ങളിൽ ഉയർന്ന ഭാഗത്ത് ഒരു അലങ്കാര വസ്തു ഉയർത്തിയിട്ടുണ്ട്. പള്ളിക്ക് അകത്തും പുറത്തും പലയിടങ്ങളിലുമായി ആ പരിശുദ്ധമായ കുരിശിനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സാധാരണ മേൽപ്പട്ടക്കാർ അവരുടെ കഴുത്തിൽ ഈ കുരിശ് അണിഞ്ഞിരിക്കുന്നു. ചക്രവർത്തിമാരുടെ കിരീടങ്ങളിൽ ഈ കുരിശ് അണിഞ്ഞിരുന്നു. എന്തുകൊണ്ടും ഇതൊരു അഭിമാനത്തിൻ്റെ അടയാളമാണ്, അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്, ദൈവകൃപയുടെ അടയാളമാണ് ക്രൂശ്. അഭിമാനത്തിൻ്റെ അടയാളം മാത്രമല്ല, ക്രൂശ് ഒരു വിജയത്തിൻ്റെ ചിഹ്നമാണ്. നമുക്കെല്ലാവർക്കും നന്മകൾ നൽകുന്ന അടയാളമാണ് ക്രൂശ്. സാധാരണ ആര് ക്രൈസ്തവ പ്രസംഗങ്ങൾ നടത്തിയാലും ക്രൂശിനെക്കുറിച്ച് പ്രസംഗിക്കാതെ ഇരിക്കുകയില്ല. ക്രൂശിക്കിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് അപൂർണമാണ്. യേശു ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം ജീസസ് ആൻഡ് ഹിസ് ക്രോസ് എന്നാണ്, യേശുവും കുരിശും എന്നതാണ് അപ്പോസ്തലനായ പൗലൂസിൻ്റെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം. പൗലൂസ് ഇപ്രകാരം കൊരിന്ത്യ സഭയിലോടുകൂടെ ജനങ്ങളോടുകൂടെ പ്രസ്താവിച്ചു. അതിങ്ങനെയാണ്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും അറിയേണ്ട പ്രധാനപ്പെട്ട സംഗതി ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ്. അത് നിങ്ങൾ എല്ലാവരും അറിയണം. ക്രൂശ് നമുക്കെല്ലാവർക്കും അഭിമാനത്തിൻ്റെ അടയാളമാണ്, വിജയത്തിൻ്റെ ഒരു ചിഹ്നമാണ്. അതുമാത്രമല്ല, ക്രൂശ്
അത് രക്ഷയുടെ അടയാളമാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ മാനവരാശിക്ക് മുഴുവനും ആ രക്ഷ നൽകിയിരിക്കുന്നു. ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ല, ലോകം മുഴുവനുമുള്ള ജനത്തിന്, ജാതിയോ മർദ്ദമോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും രക്ഷ നൽകുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയാണ്. യേശുവിന് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട പേര് എന്നതും യേശു രക്ഷകനാകുന്നു എന്നാണ്. യേശു ക്രിസ്തു രക്ഷകനാകുന്നു എന്ന്, യേശു എന്ന വാക്കിൻ്റെ അർത്ഥവും രക്ഷകൻ എന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ പരിഹാരമായ യേശു ക്രിസ്തു രക്ഷകനായിട്ട് വന്നു. നാം എല്ലാവരും പാപികളാണ്. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് നാം എല്ലാവരും. നാം ചെയ്ത് കൂട്ടിയിട്ടുള്ള പാപത്തിൻ്റെ കുറ്റപത്രം മുഴുവനും കീറിക്കളഞ്ഞത് രക്ഷകനായ യേശു തമ്പുരാൻ്റെ ക്രൂശു മരണത്തിലൂടെയാണ്. സാധാരണ മറ്റുള്ളവർക്ക് വേണ്ടി ആരും മരിക്കാറില്ല. ഒരുപക്ഷെ ഗുണം ചെയ്യുന്നവർക്ക് വേണ്ടിയോ, വളരെ വലിയ സ്ഥാനമാനങ്ങൾ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയോ ആരെങ്കിലും മരിക്കുമായിരിക്കും. എന്നാൽ ക്രിസ്തു മരിച്ചത് അയോഗ്യതയുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല, അയോഗ്യതയുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ശിക്ഷിക്കപ്പെടേണ്ടവരായ ആളുകൾക്ക് വേണ്ടിയാണ് യേശു തമ്പുരാൻ മരിച്ചത്. നീതിമാന്മാർക്ക് വേണ്ടിയല്ല, ശത്രുക്കളായ പാപികൾക്ക് വേണ്ടിയാണ് യേശു തമ്പുരാൻ കാൽവരി ക്രൂശിൽ മരിച്ചത്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. റോമർ കീഴിൽ ലേഖനം 5:6 രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ മരണം ഭക്തർക്ക് വേണ്ടിയല്ല, അഭക്തരായ ആളുകൾക്ക് വേണ്ടിയാണ്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു രക്ഷയുടെ അടയാളം മാത്രമല്ല, ക്രൂശിൽ നമുക്ക് തീർച്ചയായും സ്വയം ത്യജിക്കുന്ന സ്നേഹത്തെ കാണുവാൻ കഴിയും. യേശു സ്വയം അർപ്പിച്ച ത്യജിച്ച സ്നേഹത്തെ നമുക്ക് ക്രൂശിൽ കാണാനായിട്ട് കഴിയും. യേശുവിൻ്റെ ജീവൻ ക്രൂശിലൂടെ നമുക്ക് നൽകപ്പെട്ടു. യേശു നമുക്ക് വേണ്ടി തൻ്റെ പ്രാണന് വെച്ചുകൊടുത്തതിനാൽ സ്നേഹമെന്താണെന്ന് നാം അറിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ യഥാർത്ഥമായ സ്നേഹമെന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ ക്രൂശു മരണത്തിലൂടെയാണ്. യേശുവിൻ്റെ ക്രൂശിലെ മരണം അതുല്യമായ അനുഭവമാണ്. അതൊരു ചരിത്ര സംഭവമാണ്. അനന്യമായി നിലനിൽക്കുന്ന ഒന്നാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണം. കാൽവരിയിൽ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യമായ സ്നേഹമെന്ത് എന്ന് കാണുവാൻ കഴിയും. പൗലൂസിൻ്റെ ദൈവശാസ്ത്ര ചിന്ത മുഴുവനും സ്വാധീനിച്ചത് കാൽവരി ക്രൂശിലെ യാഗമാണ്, ആ ത്യാഗമാണ്, ആ സ്നേഹമാണ്. അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു, ഇപ്പോഴും എൻ്റെ ജീവിതമാകട്ടെ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുകയും ചെയ്ത ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെയാകുന്നു. COVID-19 ബാധിച്ച് വീടുകളിലും ഭവനാന്തരീക്ഷങ്ങളിലും ഒറ്റയ്ക്കും ഏകാന്തതയിലും കഴിയുന്ന, ഒരുപക്ഷെ രോഗാവസ്ഥയിൽ കഴിയുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വാചകമാണ് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ നൽകിയ ദൈവമേയാണ്. വളരെ വിലപ്പെട്ട വാക്കാണത്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ നൽകിയ ദൈവമേ. എനിക്ക് സൗഖ്യമുണ്ട്, ആശ്വാസമുണ്ട്, അനുഗ്രഹമുണ്ട്. ദൈവം നമ്മെ സ്നേഹിച്ചത് തൻ്റെ പുത്രനിലൂടെ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണ്. ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞു, ക്രിസ്തുവിനെ ക്രൂശിൽ താങ്ങി നിർത്തിയത് അവിടുത്തെ കൈകളിലും കാലുകളിലും തറച്ച ഇരുമ്പാണികളിലുമല്ല, കർത്താവിനെ ക്രൂശിൽ നിർത്തിയിരിക്കുന്നത് അവിടുത്തെ ആഴമായ സ്നേഹം മാത്രം കൊണ്ടാണ്. ആ സ്നേഹത്തിലൂടെയാണ്. അത്രമാത്രം ആഴമുള്ളതാണ്, അനന്തമായതാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം. യേശു ക്രിസ്തുവിൻ്റെ ദൗത്യമെന്ത് എന്ന് ഇന്നത്തെ പഴയ നിയമ പാഠഭാഗത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ വാക്കുകളിലൂടെ നാം വായിച്ച് കേട്ടു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനും മരണത്തിനും 100 മുൻപേ വിരചിതമായതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. 53:4 വാക്യങ്ങളിൽ ഇപ്രകാരം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തെപ്പറ്റി പ്രസ്താവിച്ചിരിക്കുന്നു, സാക്ഷാൽ അവൻ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി,
അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്കേവർക്കും സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെപ്പറ്റി പല തെറ്റിദ്ധാരണകളുണ്ടായി. വാസ്തവത്തിൽ മുറിവേറ്റത് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമാണ്. നമുക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ്, നമുക്ക് ഏവർക്കും ശാന്തി ഉണ്ടാകാൻ വേണ്ടി, സൗഖ്യമുണ്ടാകുവാൻ, നാം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് യേശുവിൻ്റെ ക്രൂശ് മരണം നടന്നത്. ഒരു സംഭവം ഈ സമയത്ത് ഞാൻ സംസാരിക്കട്ടെ. പോളണ്ടിൽ മതത്തിൻ്റെ പേരിൽ അനവധി ആളുകളെ കൊന്ന ഒരു കാലമുണ്ടായിരുന്നു. അനവധി ആളുകളുടെ ജീവൻ അപഹരിക്കപ്പെട്ടു, ലക്ഷങ്ങൾ ചത്തൊടുങ്ങി, അനേകം പേർ ജയിലുകളിൽ അടച്ചു. 1941 July 31 ജയിലിൽ അടയ്ക്കപ്പെട്ട ക്യാമ്പിൽ നിന്നും ഒരാൾ ഓടി രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം പട്ടാള മേധാവി കണക്കെടുത്തപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടതായി ബോധ്യപ്പെട്ടു. അതിനുള്ള ശിക്ഷ ആ ബാരക്കിലെ 10 പേർക്കും നൽകി. അവരെ എല്ലാവരെയും കഠിന തടവിലാക്കുകയും 10 പേരെയും കൊല്ലാൻ ആജ്ഞ പുറപ്പെടുവിക്കുകയും ചെയ്തു. അവരിൽ ഒരാൾ പട്ടാള മേധാവിയുടെ മുൻപാകെ വന്ന് കേണപേക്ഷിച്ചു, "സാർ, ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ കൊന്നാൽ എൻ്റെ ഭാര്യയും മക്കളും അനാഥരായി മാറും. സാർ, എന്നെ കൊല്ലരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ കൊന്നാൽ എൻ്റെ ഭാര്യ അനാഥയാകും, എൻ്റെ മക്കളും അനാഥമായി പോകും." അദ്ദേഹം കരഞ്ഞു, നിലവിളിച്ചു. ഒരു ഫലവുമുണ്ടായില്ല, പട്ടാള മേധാവി കുലുങ്ങിയില്ല. ഇത് കണ്ടു നിന്ന മറ്റൊരാൾ വളരെ പെട്ടെന്ന് മുന്നോട്ട് വന്ന് പറഞ്ഞു, "സാർ, മുമ്പേ അപേക്ഷിച്ച ഗയോവാനിച്ചക്കിന് പകരം എന്നെ കൊല്ലുക. എനിക്ക് ഭാര്യയില്ല, മക്കളില്ല, ഞാൻ ഒറ്റത്തടിയനാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്നവനാണ് ഞാൻ. അയാളെ രക്ഷിക്കുക, എന്നെ കൊല്ലുക" എന്ന് പറഞ്ഞു. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ വൈദികനായിരുന്നു. അങ്ങനെ ആ പട്ടാള മേധാവി 1941 August 14 മക്മില്ലൻ കോൾബി എന്ന പുരോഹിതനെ കൊന്നു. അദ്ദേഹം മരണം വരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. 1982 October 10 കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ് ജോൺ പോൾ 2 ഫാദർ കോൾബിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപന ചടങ്ങിൽ പോളണ്ടിൽ നിന്നും ഒരു 80 വയസ്സുകാരൻ റോമിലെത്തിയിരുന്നു. അത് അന്ന് പട്ടാള മേധാവി വീണ്ടും ജീവിക്കാൻ അനുവദിച്ച ഗയോനിച്ചക്ക ആയിരുന്നു. അയാൾ നിറകണ്ണുകളോടുകൂടെ ആ ചടങ്ങിൽ പങ്കെടുത്തു. ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ ധാരമറിയാതെ ഒഴുകി. ഒടുവിൽ സൗമ്യതയോടുകൂടെ ഉറച്ച് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, "ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് എനിക്ക് പകരമായി ഫാദർ കോൾബി മരിച്ചതുകൊണ്ടാണ്. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി, എനിക്ക് പകരമായി ഫാദർ കോൾബി മരിച്ചതുകൊണ്ടാണ്." ഒരാളുടെ മരണം ഒരു വ്യക്തിയെ മാത്രമല്ല, അയാളുടെ കുടുംബത്തെ രക്ഷിക്കാൻ കാരണമായി. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നല്ല വെള്ളിയാഴ്ചയാണല്ലോ. ഈ ദിവസം നമുക്കെല്ലാവർക്കും അഭിമാനത്തിൻ്റെ ദിവസമാണ്, അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്, രക്ഷ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്, സ്വയം ത്യജിക്കുന്ന സ്നേഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വളരെ വിലപ്പെട്ടതാണ്. ആ ക്രൂശ് മരണത്തിലൂടെയാണ് എന്നെ രക്ഷിച്ചിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിന് രക്ഷ അനുഭവിച്ചറിയുവാൻ കഴിയുന്ന അങ്ങനെയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സർവർക്കും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ രക്ഷയുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും രക്ഷ പ്രദാനം ചെയ്യുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ്. ആരെങ്കിലും
യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക. വിശുദ്ധ തിരുവചനം കേട്ട നമുക്ക് ഒരു പ്രാർത്ഥനാ ഗാനമായി 365-ാമത്തെ ഗീതം പാടാം. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു, കുരിശിന്മേൽ മരിച്ചു എന്നാരംഭിക്കുന്നു. ഇന്ന് നാം കേട്ട സന്ദേശവുമായി ഏറെ സാമ്യമുള്ള ഒരു പാട്ടാണ് 365-ാം ഗീതം. നാം നിൽക്കുന്ന അവസ്ഥയിൽ എല്ലാവർക്കും നിന്നുകൊണ്ട് തന്നെ ഈ ഗീതം ഗായക സംഘത്തോട് ചേർന്ന് പാടാം. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു, കുരിശിന്മേൽ മരിച്ചു. ഇത്ര സ്നേഹം മനുഷ്യരിൽ എന്തോ നന്മ കണ്ടു നീരക്ഷകര. പാപികളും ദ്രോഹികളും മായനവർഗത്തെ വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമായി. ഇത്ര സ്നേഹം എരിവാ മനുഷ്യരിൽ എന്തോ നന്മ കണ്ടു നീരക്ഷകര. നിർമ്മലന്മ പൂജിക്കുന്ന പരലോക അപ്പം പാപികൾക്കു ജീവൻ നൽകി രക്ഷിക്കുന്നീരക്ഷകൻ. ഇത്ര സ്നേഹം എരിവാ മനുഷ്യരിൽ എന്തോ നന്മ കണ്ടു നീരക്ഷകര. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ തിരുവചനത്തിലൂടെ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു എന്ന് നാം കേട്ടല്ലോ. ക്രൂശ് മരണത്തിന് മുൻപ് നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ചിഹ്നമായിരുന്നു ക്രൂശ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ അഭിമാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് മാറി. അത് വിജയത്തിൻ്റെ അടയാളമാണ്, പ്രത്യാശ നൽകുന്നതാണ്, രക്ഷ സർവർക്കും പ്രദാനം ചെയ്യുന്നതാണ്. ദിവ്യമായ സ്നേഹം ആ ക്രൂശിലൂടെ നമുക്ക് കാണാൻ കഴിയും. യേശു തമ്പുരാൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സർവരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഒരാളിനെ മാത്രമല്ല, ഒരു വിഭാഗത്തെ മാത്രമല്ല, ഒരു രാജ്യത്തിലുള്ളവരെ മാത്രമല്ല, ലോകം മുഴുവനുമുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ രക്ഷ പ്രദാനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പാപമോചനത്തിലൂടെ അടിയങ്ങളെ വീണ്ടെടുക്കുകയും സർവവിധമായ അനുഗ്രഹങ്ങളും നന്മകളും നൽകുകയും ചെയ്തിരിക്കുന്ന ദൈവമേ സ്വർഗസ്ഥ പിതാവേ, അന്ധകാരത്തിലും അടിമത്വത്തിലുമായിരുന്ന അടിയങ്ങളെ അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെ അങ്ങയുടെ മക്കളും പ്രിയമക്കളുമാക്കി തീർത്തിരിക്കുന്നുകൊണ്ട് സ്തോത്രം. ആരും ആദരിക്കാതിരുന്ന അടിയങ്ങളെ അവിടുത്തെ ക്രൂശീകരണത്തിലൂടെ അഭിമാനമുള്ളവരായി
അനുഗ്രഹമുള്ളവരായി ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്ന വിലതീരാത്ത ദാനങ്ങൾക്കായി ദൈവമേ സ്തുതിക്കുന്നു. നെല്ലിക്കാക്കുഴി സഭയുടെ ഈ പേരിൽ ഈ നല്ല വെള്ളിയാഴ്ച ദിവസം ഇത്തരത്തിൽ ആരാധന അർപ്പിക്കുവാൻ അവിടെ നിന്ന് കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം. ആ ക്രൂശ് മരണത്തിൻ്റെ ദിവ്യമായ തേജസ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിലൂടെയും മിഷണറിമാരിലൂടെയും ഞങ്ങളുടെ രക്ഷകർത്താക്കളിലൂടെയും അടിയങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന കൃപകൾക്കായിട്ടും സ്തോത്രം. ആ രക്ഷ അനുഭവിച്ചറിയുവാൻ അവിടെ നിന്ന് അടിയങ്ങളെ സഹായിച്ചിരിക്കുന്നുകൊണ്ടും സ്തുതിക്കുന്നു. വിവിധ സ്ഥാനങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഈ ശബ്ദം കേട്ടുകൊണ്ട് അവിടുത്തെ ക്രൂശിൻ്റെ പാദത്തിൽ ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ പകരണമേ. കർത്താവെ, ഞങ്ങളുടെ വേദനകൾ മാറുവാൻ അവിടുന്ന് ക്രൂശ് മരണം വഹിച്ചുവല്ലോ. ഞങ്ങൾക്കേവർക്കും ആശ്വാസമുണ്ടാകുവാൻ അവിടുന്ന് ക്രൂശിക്കപ്പെട്ടുവല്ലോ. ഞങ്ങൾക്കേവർക്കും സൗഖ്യമുണ്ടാകുവാൻ അവിടുന്ന് നിന്ദിതനായല്ലോ, പരിഹാസിയായല്ലോ. ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ ജീവിപ്പാൻ നിലനിൽക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തിരിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. നെല്ലിക്കാക്കുഴി സഭയിലെ എല്ലാ കുടുംബാംഗങ്ങളെയും വ്യക്തിപരമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ കൃപ പകരണമേ. കൊറോണ 19 നിമിത്തം കടുത്ത പ്രതിസന്ധിയിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെട്ടു പോയവരെ, ഏകാന്തതയിൽ കഴിയുന്നവരെ, തകർന്ന മനസ്സുകളോടുകൂടി കഴിയുന്നവരെ, ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരെ, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും രക്ഷകനായ കർത്താവിന് കൃപ പകരുകയും ചെയ്യണമേ. അന്ധകാര അവസ്ഥകൾ അവിടെ നകറ്റണമേ. ദിവ്യമായ തേജസ് കൊണ്ട് അവിടെ നിറയ്ക്കണമേ. വിദൂരതയിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നുണ്ട് സ്തോത്രം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കായിട്ടും സ്തുതിക്കുന്നു. ഭാരതരാജ്യത്തിനായിട്ട് സ്തോത്രം. ലോകം മുഴുവനും അനവധി ആളുകൾ ആശങ്കയിലാണല്ലോ. ഭരണാധിപന്മാർ ഭയപ്പോടുകൂടെ കഴിയുകയാണല്ലോ. കർത്താവെ, രോഗനിർണയം നടത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. കോവിഡ് 19 വിപത്തുകളെ മനസ്സിലാക്കി ഞങ്ങൾ ഓരോരുത്തരും സ്വയം നിയന്ത്രിപ്പാനും സഹായിക്കണമേ. ഈ പകർച്ചവ്യാധി പകർന്നു പിടിക്കാതെ വണ്ണം അവിടുത്തെ രക്തവളപ്പിൽ എല്ലാവരെയും കാത്തു സൂക്ഷിച്ചുകൊള്ളണമേ. ഈ പകർച്ചവ്യാധിക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന സർവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നേഴ്സിംഗ് സ്റ്റാഫിനായി, ഡോക്ടേഴ്സിനായി, നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്കായി, പാരാമെഡിക്കൽ സ്റ്റാഫിനായി, ആശുപത്രികളിൽ ചെറുതും വലുതുമായ ശുശ്രൂഷകൾ അർപ്പിക്കുന്ന സർവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരങ്ങളിൽ കാത്തുകൊള്ളണമേ. അവിടുത്തെ സൗഖ്യദായക ശുശ്രൂഷ പങ്കാളികളാകുവാൻ അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് വിളിച്ചിരിക്കുന്നുണ്ട് സ്തോത്രം. അവരെയും അവിടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, പോലീസ് സേനയ്ക്കായിട്ട് സ്തോത്രം. പട്ടാള സേനയ്ക്കായി ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അധ്വാനിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രാഷ്ട്രീയ പ്രവർത്തകരുടെ മേൽ അവിടുത്തെ കൃപ പകരണമേ. ഇന്ന് ഇതുപോലെ എവിടെയെല്ലാം ആരാധന നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ദിവ്യമായ തേജസ് കൊണ്ട് നിറയ്ക്കണം പിതാവേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി കൈകൂപ്പി കണ്ണടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണം, തിരു രാജ്യം വരണം, തിരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാറണം. ഞങ്ങൾ ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ കാര്യം ശുദ്ധീകരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ നിങ്ങളോട് ക്ഷമിക്കണം. നിങ്ങളെ പരീക്ഷിക്കാത്ത ദുഷ്ടങ്ങൾ നിങ്ങൾ അറിയിക്കണം. രാജ്യം ശക്തി മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ ആകുന്നു. ആമേൻ. കർത്താവിന്റെ അനുഗ്രഹം കൈക്കൊള്ളുവിൻ പ്രിയമുള്ളവരെ. ഇപ്പോൾ സമാധാനത്തോടെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് അയക്കുന്നവരാകട്ടെ. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനും ആദരിക്കപ്പെടുവാനല്ല, മറ്റുള്ളവരെ ആദരിക്കുവാനും സ്നേഹിക്കപ്പെടുവാനല്ല, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കൂട്ടായ്മർപ്പിക്കുവാനും കൃപ ചെയ്യട്ടെ. അതിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ കൂട്ടായ്മ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരോടും
എപ്പോഴും വിജയമനാകട്ടെ.